നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കടകംപള്ളിക്ക് തുണ അയ്യപ്പസ്വാമിയാണ് ഭഗവാനെ കണ്ട് കൈവണങ്ങി ഭക്തിയുടെ പാരമതിയിൽ നിൽക്കുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മന്ത്രിയുടെ ഭക്തി പ്രകടനം തന്നെയാണ് കാരണം മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് എത്തിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭക്തിപൂർവമുള്ള ആ ക്ഷേത്ര ദർശനം അയ്യപ്പ ഭക്തരിൽ ആഹ്ലാദം നിറയ്ക്കുന്നുണ്ട് ഒപ്പം അമ്പരപ്പാണ് ഉളവാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മണ്ഡല മകരവിളക്ക് ഉത്സവ കാലത്തിന്റെ ഓർമ്മകൾ ഉള്ളവർ മന്ത്രി പ്രായച്ചിത്തം ചെയ്യുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട് നവോത്ഥാനം നടപ്പിലാക്കാൻ ശ്രമിച്ച മന്ത്രിയാണ് നമ്മുടെ ദേവസ്വം മന്ത്രി ഒപ്പം പിണറായി പോലീസിനെയും ഒപ്പം ചേർത്തുള്ള ഒരു നവോത്ഥാനം തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ വകുപ്പിന്റെ മേൽനോട്ടത്തില് നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്തായാലും ആ നിൽപ്പ് കാണുന്നവർ ഇതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ശബരിമല ആചാര സംരക്ഷണത്തിനായി മുന്നിൽ നിന്നവർ പന്തളത്ത് അയ്യപ്പന്റെ മണ്ണിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം മന്ത്രിയുടെ കണ്ണു തുറപ്പിച്ചതാണോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട് എന്തായാലും ഗുരുവായൂരിൽ ദർശനം നടത്തിയതിന് പാർട്ടിയോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വന്നയാൾ ശബരീശ സന്നിധിയിൽ കാണിക്കയിട്ട് തൊഴുന്നതും തന്ത്രിയും മേൽശാന്തിയും നൽകിയ പ്രസാദം ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നതും വളരെ കൗതുകപൂർവ്വം തന്നെയാണ് ഭക്തർ നോക്കിക്കാണുന്നത് എന്തായാലും ദേവസ്വ മന്ത്രിയായി പലവട്ടം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എങ്കിലും എത്രത്തോളം ഭക്തി നമ്മുടെ ദേവസ്വം മന്ത്രി പ്രകടിപ്പിച്ചിരുന്നില്ല ഔദ്യോഗിക പത്രക്കുറിപ്പ് പ്രകാരം ദേവസ്വം മന്ത്രിയുടെ ശബരിമല ദർശനം ഇപ്രകാരമായിരുന്നു മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് എത്തിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ രാവിലെ കൂടി ശബരീശ ദർശനം നടത്തി തുടർന്ന് ദേവസ്വം ഓഫീസിലെത്തി മകരവിളക്കിനോടനുബന്ധിച്ച് നടത്തിയ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തി തന്ത്രി കണ്ഠര രാജീവരുമായും മേൽശാന്തി വി കെ ജയരാജ് പോറ്റിയുമായും കൂടിക്കാഴ്ചയും നടത്തി നമ്മുടെ മന്ത്രി തുടർന്ന് എട്ട് പതിനാലിന് നടത്തിയ മകരസംക്രമ പൂജയിലും മന്ത്രി പങ്കെടുത്തു തിരുനടയിൽ കാണിക്കർപ്പിച്ച തൊഴുത മന്ത്രിക്ക് തന്ത്രി അഭിഷേകം നടത്തിയ നെയ്യും മേൽശാന്തി പ്രസാദവും കൈമാറി അതിനുശേഷമാണ് മന്ത്രി സോപാനത്ത് നിന്നും അടങ്ങിയത് പിന്നീട് സന്നിധാനത്തെ വാവരനടയിലും മന്ത്രി ദർശനം നടത്തി ഇവിടെയും മന്ത്രി കാണിക്കർപ്പിച്ചു ഒപ്പം പ്രസാദവും വാങ്ങിയാണ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് അപ്പോഴും ഒരു കാര്യം വിട്ടുപോയി പണക്കിലുക്കം കുറഞ്ഞപ്പോൾ അയ്യപ്പ ഭക്തരോട് സഹായം അഭ്യർത്ഥിക്കാനും നമ്മുടെ ദേവസ്വം മന്ത്രി മടിച്ചില്ല ശബരിമലയിൽ ഇതുവരെ പതിനഞ്ച് കോടി രൂപയോളം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതായത് വരുമാനം ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ ഭക്തർ ദയവ് ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ദേവസ്വം മന്ത്രിയുടെ അഭ്യർത്ഥന സർക്കാർ സഹായങ്ങളാകും വിധത്തിൽ ബോർഡിന് നൽകുന്നുണ്ട് കോവിഡ് സാഹചര്യത്തിൽ ക്ഷേത്ര ജീവനക്കാരെ ഉൾപ്പെടെ സർക്കാർ സംരക്ഷിച്ചിട്ടുമുണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തെത്തിയ മന്ത്രി ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേയാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചത് ശബരിമലയിൽ ഈ വർഷത്തെ വരുമാനം ഇതുവരെ പതിനഞ്ചു കോടി രൂപയോളം മാത്രമേ ഉള്ളൂ വരുമാനം കുറയുന്നത് ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും വരുമാനമില്ലാത്ത ചെറിയ ക്ഷേത്രങ്ങൾ നടത്തിപ്പോയിരുന്നത് ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ചാണ് വരുമാന നഷ്ടം നികത്താൻ മാസപൂജാ സമയത്ത് കൂടുതൽ ദിവസങ്ങളിൽ നട തുറക്കണമെന്ന് ആലോചിക്കുന്നുമുണ്ട് ഇതിലൂടെ കൂടുതൽ പേരെ പ്രവേശിക്കാനാകുമെന്നാണ് പ്രതീക്ഷ മന്ത്രി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ലക്ഷ്യം ആ പണക്കിഴക്കം തന്നെയാണ് അതായത് ദേവസ്വം ബോർഡിന് നിലനിൽക്കണമെങ്കിൽ ഭക്തരുടെ കാശ് വേണം ഒപ്പം സർക്കാരിന് നിലനിൽക്കണം അതിനും വേണം ഭക്തരുടെ പണം അത് തന്നെയാണ് കിട്ടിയ അവസരത്തിന് മന്ത്രി നേരിട്ട് പറയുന്നത് കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബോർഡ് കടന്നു പോകുന്നത് എന്ന് വിലപിക്കുന്നുണ്ട് നമ്മുടെ ദേവസ്വം മന്ത്രി തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനവും കുറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കോടിയോളം ലഭിച്ച സ്ഥാനത്താണ് ഇത്തവണ വെറും പതിനഞ്ച് കോടി കിട്ടിയിരിക്കുന്നത് അതിനാൽ തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ സഹായ സഹകരണം വേണം എന്നാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് കടകംപള്ളിയുടെ വാക്കുകൾ ശബരീശ ദർശനത്തിന് ശേഷം മന്ത്രി ദേവസ്വം ഓഫീസിലെത്തി മകരവിളക്കിനോട് അനുബന്ധിച്ച് നടത്തിയ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തി മടങ്ങി എന്തായാലും കടകംപള്ളിയുടെ ഈ ഭക്തി കാണുമ്പോൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ കാരണം വീണ്ടും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ ആയിരിക്കുമോ എന്നാണ് ഭക്തർ നോക്കുന്നത്